മെക്വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പൾസർ 220 വണ്ടിയുടെ എൻജിൻ എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ എന്തൊക്കെ പാർട്സുകളാണ് നിർബന്ധമായും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ യൂണിക്കോൺ വണ്ടിയുടെയും അതുപോലെ തന്നെ ഗ്ലാമർ വണ്ടിയുടെയും ഫുൾ എൻജിൻ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം മാറ്റേണ്ട പാർട്സുകളെ കുറിച്ചും പറയണ്ടായിരുന്നു. അപ്പോൾ ഈ പൾസർ വണ്ടിയുടെയും ഏകദേശം എന്തൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത്, ഏതൊക്കെ പാർട്സുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്സുകൾ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ വീണ്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായി ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിൻ്റെ കേസിലുള്ള ബെയറിങ്ങുകളെല്ലാം പുതിയ തരണം. അപ്പോൾ ആദ്യം കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിൻ്റെയും ഈ ഒരു കേസിലുള്ള രണ്ട് ബെയറിങ്ങും പുറത്തോട്ട് എടുക്കണം. ഈ ബെയറിങ് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാൻ സാധിക്കില്ല, ഇത് ബെയറിങ് പുള്ളർ ഉപയോഗിച്ച് നമ്മളത് പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം ഈ ബെയറിങ്ങിൻ്റെ ആ ഒരു ഹോളിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. ഈ ഭാഗത്ത് 62.04 എന്നുള്ള ബെയറിംഗ് ആണ് വരുന്നത്. അതിന് വില എന്ന് പറയുന്നത് 126 രൂപയാണ്. അതിൽ സ്ലീവുള്ള ബെയറിംഗ് തന്നെ ഇടണം. ഈ സ്ലീവുള്ള ബെയറിംഗ് പുറത്തോട്ടാക്കി ഇടണം. റോക്കറ്റ് ഷാഫ്റ്റിൻ്റെ പുറത്തേക്ക് ഓയിൽ വരാൻ പാടില്ല. അവിടെ ഒരു ഓയിൽ സീൽ ഉണ്ടാവുമെങ്കിൽ കൂടെയും ഇതൊരു സ്ലീവും കൂടെ ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഈ സ്ലീവുള്ള ബെയറിംഗ് പുറത്തോട്ടാക്കി ഇടുക. ഈ ഭാഗത്ത് വരുന്നത് 62.02 എന്നുള്ള ബെയറിംഗ് ആണ്. ആ ബെയറിങ്ങിൻ്റെ വില 80 രൂപയാണ്. അതിൻ്റെ സ്ലീവ് മുകൾ ഭാഗത്തോട്ടാക്കി ഇടണം. സിംഗിൾ സ്ലീവാണ് വരിക. ഈ ഒരു സ്ലീവ് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തൂടെ ഓയിൽ വരും. ആ ഓയിൽ ഈ ഒരു സ്ലീവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ലീവ് ഇല്ലാത്ത ഭാഗത്തിലൂടെയും പുറത്തോട്ട് വരും. അങ്ങനെ വരാൻ പാടില്ല. ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഉള്ളിലൂടെ മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലീവ് ഉള്ളത് നമ്മൾ ഇടണം എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് ബാലൻസർ ഗിയർ വരുന്നത്. അപ്പോൾ ഈ ബാലൻസറിൻ്റെ ബെയറിംഗ് കൂടെ നമ്മളോട് അടിച്ചു കൊടുക്കണം. അതും 62.04 എന്നുള്ള ബെയറിംഗ് ആണ്. രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. 63.03 വരും, 62.04 വരും. അതിലേതാ ബെയറിംഗ് എന്ന് നോക്കി അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഇടാൻ ശ്രമിക്കാം. കാരണം ഇപ്പോൾ വരുന്ന ബാലൻസറിനും പഴയ ബാലൻസറും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. വണ്ടിക്ക് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഫീല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാലൻസർ മാറ്റിവിടുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ പ്രത്യേകിച്ച് സ്ലീവ് ഒന്നും വരില്ല. ഡയറക്റ്റ് ബെയറിംഗ് തന്നെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കേസ് മാറ്റി വെച്ച് രണ്ടാമത്തെ കേസിൽ നമ്മൾ ബെയറിങ്ങൾ അടിച്ചു കൊടുക്കുക. ആദ്യം ഈ കേസിലുള്ള പഴയ ബെയറിങ്ങുകളൊക്കെ പുറത്തോട്ട് എടുക്കണം. ഈ ഭാഗത്തൊരു നീഡിൽ ബെയറിംഗ് കൂടെ വരുന്നുണ്ട്. ആ ബെയറിങ്ങും പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം മുമ്പ് ചെയ്തതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം പുതിയ ബെയറിങ്ങൾ അടിച്ചു കൊടുക്കുക. ഈ ഭാഗത്തൊരു സ്പെഷ്യൽ ബെയറിംഗ് ആണ് വരുന്നത്. അതിൻ്റെ വില 141 രൂപയാണ്. ഡ്രം സ്റ്റോപ്പറിൽ വരുന്ന ബെയറിങ്. ഈ ഭാഗത്ത് വരുന്നത് 6004 എന്നുള്ള ബെയറിംഗ് ആണ്. ആ ബെയറിങ്ങിൻ്റെ വില 108 രൂപയാണ്. ആ ബെയറിംഗ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് വരുന്ന നീഡിൽ ബെയറിംഗ് കൂടെ അടിച്ചു കൊടുക്കുക. ആ നീഡിൽ ബെയറിങ്ങിൻ്റെ വില എന്ന് പറയുന്നത് 42 രൂപയുള്ളൂ. ഇപ്പോൾ രണ്ട് കേസിലെയും ബെയറിങ്ങുകളൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്കിനി ഗിയർ ബോക്സ് സെറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് കൗണ്ടർ ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൗണ്ടർ ഷാഫ്റ്റും അതുപോലെ തന്നെ ഇത് മെയിൻ ഷാഫ്റ്റും. ഈ രണ്ട് ഷാഫ്റ്റും അഴിച്ചെടുക്കുന്ന സമയത്ത് ഈ രണ്ട് ഷാഫ്റ്റിലെ ഏതെങ്കിലും ഒരു ഗിയർ വീല് പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ഗിയർ വീൽ ഏതും കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഗിയർ വീല് ചേഞ്ച് ചെയ്യാത്തത്. ഇപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വീല് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീലും കൂടെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു പെയറായിട്ട് ചേഞ്ച് ചെയ്താലേ നമുക്ക് ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ ഗിയർ വീല് പോയത് കൊണ്ട് ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറുള്ളൂ. അതിനുശേഷം നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിൻ്റെ താഴ്ഭാഗത്തും ഓരോ വാഷർ വരും. അതും കൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് എൻഗേജ് ചെയ്തതിന് ശേഷം, ഇതുപോലെ ജസ്റ്റ് ഒന്ന് എൻഗേജ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് പതുക്കെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. കറക്റ്റായിട്ട് കൗണ്ടർ ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും
കേസിലേക്ക് ഇരുന്നു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു വീലും നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാഫ്റ്റ് കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടോ, ഈ ഷാഫ്റ്റ് കുറച്ച് താഴ്ന്നു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ ഭാഗത്ത് കൃത്യമായി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കേസ് രണ്ടാമത്തെ കേസും കൂടെ ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് വെച്ചാൽ വീണ്ടും ഇത് അഴിക്കേണ്ടി വരും. രണ്ട് ഷാഫ്റ്റുകളും കറക്റ്റായിട്ട് വെച്ചു, അതിനുശേഷം ഇതിൻ്റെ ഗിയർ സെലക്ടറുകൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുക. കൗണ്ടർ ഷാഫ്റ്റിന് രണ്ട് സെലക്ടറും അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിന് ഒരു സെലക്ടറുമാണ് വരുന്നത്. ഇത് അഞ്ച് ഗിയർ ഉള്ള വണ്ടിയായതുകൊണ്ട് തന്നെ അപ്പോൾ ഈ രണ്ട് സെലക്ടർ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ രണ്ട് സെലക്ടർ വ്യത്യാസങ്ങളൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ഒരു സെലക്ടറിനൊരു ഗ്യാപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സെലക്ടറിനൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് ഭാഗത്തും സെലക്ടറുകൾ വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിൽ ഈ ഭാഗത്താണ് സെലക്ടർ വരുന്നത്, ആ ഒരു സെലക്ടറും കൂടെ വെച്ചു കൊടുക്കുക. നമ്മൾ എല്ലാ സെലക്ടറും മൂന്ന് സെലക്ടറും നമ്മൾ വെച്ചു കൊടുത്തു ഗിയർ സെലക്ടർ. അതിനുശേഷം ഗിയർ ഡ്രമ്മ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഗിയർ ഡ്രമ്മ് വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്തൊരു ചെറിയൊരു ബോള് കാണാൻ സാധിക്കും. ഈ ബോള് കൃത്യമായിട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് വല്ല തേയ്മാനം വന്നിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോളാണ് ഈ കാണുന്ന ആ ഒരു പിന്നിലേക്ക് വന്ന് മാച്ച് ആവുന്നത്. ഇങ്ങനെ മാച്ച് ആവുന്ന സമയത്താണ് നമ്മുടെ ന്യൂട്രൽ ലൈറ്റ് കത്തുകയുള്ളൂ. അതായത് ഈ ഒരു ബോള് വന്ന് ഈ ഒരു പിന്നിനെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ന്യൂട്രൽ ലൈറ്റ് കത്തുക. അപ്പോൾ ആ കാര്യം കൂടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഗിയർ ഡ്രമ്മ് ഇതിലേക്ക് ഈ കേസിലേക്ക് വെച്ചു കൊടുക്കുക. ഈ ഡ്രമ്മ് വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു സെലക്ടർ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെയിൻ ഷാഫ്റ്റിൻ്റെ സെലക്ടർ ഈ ഒരു ഗിയർ ഡ്രമ്മിൻ്റെ സെൻറ്ററിലായിട്ടാണ് വരുന്നത്. അപ്പോൾ സെൻറ്ററിലേക്ക് വെച്ചു കൊടുക്കുക, സെൻറ്ററിൽ വെച്ചു. അതിനുശേഷം അതിൻ്റെ ആ ഒരു പിന്ന് സെലക്ടറിൻ്റെ പിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നിട്ട് കൊടുത്തു. അതിനുശേഷം ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ രണ്ട് സെലക്ടറും കൂടെ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തും അതുപോലെ തന്നെ ഏറ്റവും മുകൾ ഭാഗത്തുമായിട്ടാണ് രണ്ടെണ്ണം വരുന്നത്. അതിനുശേഷം അതിൻ്റെ പിന്നും കൂടെ ഇതിലേക്ക് വെച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചു. അതിനുശേഷം നമുക്ക് ഈ സെലക്ടർ കറക്കി കറക്റ്റായിട്ടുള്ള ഗിയർ വീഴുന്നുണ്ടോയെന്നും കൂടെ നമ്മളിന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു, ഇനി നമുക്ക് ഗിയർ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ് ന്യൂട്രൽ എന്ന് മനസ്സിലാക്കുക ചോദിച്ചാൽ, കൗണ്ടർ ഷാഫ്റ്റിലേക്ക് അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ മെയിൻ ഷാഫ്റ്റ് തിരിക്കുന്ന സമയത്ത് ഉള്ളിലുള്ള വീലുകൾ ഏതും തിരിയില്ല. ഏറ്റവും അടിഭാഗത്തെയും ഏറ്റവും മുകൾ ഭാഗത്തെയും രണ്ട് വീലുകൾ മാത്രമേ തിരിയുള്ളൂ. അങ്ങനെ തിരിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക, അത് നമുക്ക് ന്യൂട്രൽ ആണെന്നുള്ള മനസ്സിലാക്കാം. ഇപ്പോൾ ന്യൂട്രൽ ഗിയറിലാണ് വണ്ടി ഉള്ളത്. അതിനുശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണു, ഈ ഒരു ഗിയർ മേലോട്ട് എൻഗേജ് ആയി. അതിനുശേഷം വീണ്ടും ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഫോർത്ത് തേർഡ് സെക്കൻഡ് ന്യൂട്രൽ ഫസ്റ്റ്. ഇപ്പം എല്ലാ ഗിയറും കറക്റ്റായിട്ട് വീണു. അതിനുശേഷം നമുക്കിനി ക്രാങ്കും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ക്രാങ്ക് നമ്മൾ പുതിയതൊന്നും മാറ്റി പുതിയതല്ല ഇടുന്നത്, നമ്മൾ പഴയ ക്രാങ്കിനെ റീസെറ്റ് ചെയ്താണ്. ക്രാങ്ക് റീസെറ്റ് ചെയ്താലും മതി, നമ്മൾ പുതിയ ക്രാങ്ക് തന്നെ ഇടണം എന്നൊന്നുമില്ല. ഇപ്പോൾ ക്രാങ്കിൻ്റെ ഈ ഭാഗത്തുള്ളൊരു ബെയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബെയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കണക്റ്റിംഗ് റോഡും അതിൻ്റെ ആ പിന്നും, ഈ നാല് പാർട്സാണ് നമ്മളിതിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ നാല് പാർട്സ് ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്കിത് വൃത്തിയായിട്ട് നമുക്ക് റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അതിനുശേഷം ക്രാങ്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ക്രാങ്ക് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്.
അപ്പൊ അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ കേസ് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ ഒരു ബാലൻസർ കൂടെ വരും, അത് നമുക്ക് രണ്ടാമത്തെ കേസ് വെച്ചതിന് ശേഷം ക്ലച്ചിന്റെ ഭാഗത്തു കൂടെ നമുക്ക് ഇടാൻ സാധിക്കും. അതുകൊണ്ട് അത് അവിടെ നിന്ന് ഇടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിലേക്ക് രണ്ടാമത്തെ കേസും കൂടെ വെച്ചു കൊടുക്കാം. ഈ കേസ് വെക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് രണ്ട് സ്റ്റഡി പിൻ ഉണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റഡി പിന്ന്, പിൻഡോള്, ഡൗൾ പിന്ന് എന്നൊക്കെ ഇതിനെ പറയും. എന്ത് പറഞ്ഞാലും ഈ ഒരു സാധനം കൃത്യമായി ഇതിലുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലാതെ കേസ് ചെറിയ രീതിയിൽ ഷെയ്ക്കായി പോകും. ഈ സെൻട്രൽ കേസിന് ബജാജിന്റെ തന്നെ ഒറിജിനൽ പാക്കിംഗ് വരുന്നുണ്ട്, അപ്പൊ ആ പാക്കിംഗ് തന്നെ വെച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിനുശേഷം പാക്കിംഗ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ആക്കി കൊടുക്കുക, കാരണം കൃത്യമായ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ പാക്കിംഗ് ഇതിലോട്ട് വെച്ചു കൊടുക്കുക. ഈ പാക്കിംഗ് വെച്ച് ഈ കേസ് കൂട്ടുന്നതിന് മുമ്പ് എല്ലാ ഭാഗവും, അതായത് ഇത്രയും ചെയ്ത ഭാഗം കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കേസ് വെച്ച് കൊടുക്കുക. കാരണം ഒരു പ്രാവശ്യം ഈ പാക്കിംഗ് ഇട്ട് നമ്മളിത് കേസ് അടച്ചു കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ പാക്കിംഗ് സെപ്പറേറ്റ് ഇടേണ്ടി വരും, കാരണം ഈ പാക്കിംഗ് പോകും. അപ്പോൾ ആ കാര്യം കൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ കേസ് കൃത്യമായി എല്ലാ ഭാഗവും അടഞ്ഞു. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കാണും. എല്ലാ ഭാഗവും ഒന്ന് മൊത്തമായിട്ട് ചെക്ക് ചെയ്യുക, അതിനുശേഷം ബോൾട്ട് ഇടുക. ഈ ഒരു കോപ്പർ വാഷറുള്ള 10 ബോൾട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ആ ഭാഗത്ത് കൃത്യമായി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മറ്റു ബോൾട്ടുകളെല്ലാം കേസിൻ്റെ ഓരോ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം ബോൾട്ടുകളെല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യുക. ഈ ഭാഗത്തൂടെ ഒരു 10 ബോൾട്ട് വരുന്നുണ്ട്, ആ ബോൾട്ടും കൂടെ ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം ക്ലച്ചിന്റെ ഭാഗം മുഴുവനായിട്ടും ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെഡും സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്യുക. കാരണം ക്ലച്ചാണ് കുറച്ച് കഷ്ടമുള്ള ഭാഗം, അത് കഴിഞ്ഞാൽ ഹെഡ് സിലിണ്ടറൊക്കെ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ബാലൻസർ വീല് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസർ വീല് നമുക്ക് വണ്ടിക്ക് നല്ലൊരു വൈബ്രേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാലൻസർ ഗിയറിന്റെ ആയിരിക്കും. ആ ഒരു ബാലൻസർ മാറ്റിവിടുക. ഏകദേശം 700 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. അതിനുശേഷം അത് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഇട്ടതിന് ശേഷം ഈ ഭാഗത്ത് ഈ ഒരു ബാലൻസർ പുറത്തോട്ട് വരാതിരിക്കാൻ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് ഇടേണ്ടത് ഈ കാണുന്ന ഈ ഒരു ബിയറിങ്ങിന്റെ ഈ ഒരു ഗ്രൂവിലോട്ടാണ്. അതും കൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അതിനുശേഷം ബാലൻസർ വീല് പുറത്തോട്ട് വരുന്നുണ്ടോന്നൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക. ഇല്ല, അത് കറക്റ്റായിട്ട് ലോക്കായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിൻ്റെ ഈ ഗിയർ ഡ്രം സ്റ്റോപ്പറിൻ്റെ സ്റ്റാർ കൂടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ ഗിയർ ഡ്രം സ്റ്റോ ഈ ഗിയർ ഡ്രമ്മിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഹോള് കാണാൻ സാധിക്കും. ആ ഹോളിൽ ചെറിയൊരു പിന്ന് വരും, കണ്ടോ, ഇതുപോലെ ചെറിയൊരു പിന്ന് വരും. ആ പിന്ന് കറക്റ്റായി വെച്ചു കൊടുക്കുക. ഇതിലുള്ളിൽ ഉള്ളിൽ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പിന്ന് കറക്റ്റായി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലൊരു വാഷർ കൂടെ ഉണ്ടാവും, ഇതേപോലെ ഒരു വാഷർ ഉണ്ടാവും. ആ വാഷർ വെച്ചു കൊടുക്കുക. ആ വാഷറിന് മുകളിലായിട്ടാണ് ഈ ഒരു സ്റ്റാർ വരുന്നത്. ഈ ഒരു സ്റ്റാറിൻ്റെ ഈ ഭാഗത്തൊരു ഹോള് കാണാൻ സാധിക്കും. ആ ഹോള് ഈ ഒരു പിന്നിലേക്ക് കറക്റ്റായിട്ട് മാച്ചായിരിക്കുന്ന രീതിയിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ലോക്കായിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അലങ്കി ബോൾട്ട്, 5 അലങ്കി ബോൾട്ട് ഇട്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഈ ഒരു ഡ്രം സ്റ്റോപ്പറിന് ഒരു സ്പ്രിംഗ് ഉണ്ടാവും. മെയിൻ ഷാഫ്റ്റിൽ വരുന്ന ഈ ഒരു സെലക്ടർ പിന്നിനോട് മാച്ച് ആവുന്ന രീതിയിൽ ആ ഒരു സ്പ്രിംഗ് കറക്റ്റായി ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്പ്രിംഗ് പൊട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഗിയർ കറക്റ്റായി വീഴില്ല, ഗിയർ ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗിയർ കംപ്ലൈൻറ്റ് വരാനുള്ള മറ്റൊരു കാരണം ഈ ഒരു ഡ്രം സ്റ്റോപ്പർ കംപ്ലൈൻ്റ് ആയാലും ഗിയർ കറക്റ്റായിട്ട് വീഴില്ല. പിന്നിൻ്റെ ഈ ഒരു ചെറിയ കൊളുത്ത്, ഈ ഒരു ഡ്രം സ്റ്റോപ്പറിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും. ആ ഭാഗത്തോട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് ചെറിയൊരു ഈ ഒരു സെലക്ടർ പിന്നിൽ ചെറിയൊരു കട്ട് ഉണ്ടാവും, അതിലേക്ക് അതിൻ്റെ അടുത്ത ഭാഗം മാച്ച് ചെയ്ത് കൊടുക്കുക.
ഇത് കറക്റ്റായിട്ട് പെട്ടു. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി എല്ലാ ഗിയറുകളും കറക്റ്റായിട്ട് വീഴുന്നുണ്ടോയെന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഗിയർ ഉള്ളത്. അതിനുശേഷം എല്ലാ ഗിയറും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ന്യൂട്രൽ, സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത്. ഇപ്പം അഞ്ച് ഗിയറും കറക്റ്റായി വീഴുന്നുണ്ട്. നമ്മൾ ഇട്ടതെല്ലാം കറക്റ്റാണെന്നുള്ള മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കിനി ഗിയർ ഷാഫ്റ്റ് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് ഗിയർ ഷാഫ്റ്റ് മാച്ചായി. അതിനുശേഷം നമുക്കിനി ക്ലച്ച് ബെല്ലും അതുപോലെ തന്നെ സിസർ ഗിയറും ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിംഗ് പാഡും കൂടെ നമ്മൾ അഴിച്ചെടുക്കുക, കാരണം പുതിയ ടൈമിംഗ് പാഡാണ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പുതിയ സിസർ ഗിയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സിസർ ഗിയറിൻ്റെ വില എന്ന് പറയുന്നത് 573 രൂപയാണ്. കറക്റ്റായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. സിസർ ഗിയറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ട് കാണുന്ന ഭാഗം ഉള്ളിലോട്ടായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിനുശേഷം രണ്ടരയിൽ ഇത് ലോഡ് ചെയ്തെടുക്കുക. ക്ലോക്ക് വൈസിലും അതുപോലെ അടിഭാഗം ക്ലോക്ക് വൈസിലും മേലെ ആൻറ്റി ക്ലോക്ക് വൈസിലും ലോഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ടൈമിങ്ങുകളും കൃത്യമായി മാർക്ക് ചെയ്തെടുക്കണം. അതായത് ഈ ഭാഗത്ത് ചെറിയൊരു കട്ട് മാർക്ക് കാണാൻ സാധിക്കും. ആ ഒരു മാർക്കിങ് ഈ കേസിലെ ചെറിയൊരു മാർക്കിംഗ് ഉണ്ടാവും, ഉണ്ടാവും ഈ ഭാഗത്ത് ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങോടെ മാച്ച് ചെയ്തിട്ട് വെക്കണം. അതിനുശേഷമായിരിക്കണം സിസർ ഗിയർ ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടരയിൽ ലോഡ് ചെയ്യുക. ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം ഈ സിസർ ഗിയറിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ വാഷറുകൾ കൂടെ ഉണ്ടാവും. അതും കൂടെ കൃത്യമായി ഇട്ട് കൊടുക്കുക. ക്ലച്ച് എല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സിസർ ഗിയർ പുള്ളർ പുറത്തോട്ട് എടുത്താൽ മതി. അടുത്ത് നമുക്കിതിൻ്റെ ടൈമിംഗ് പാഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ടൈമിംഗ് പാഡിൻ്റെ വില എന്ന് പറയുന്നത് 98 രൂപയുള്ളൂ. ഒരു പാഡ് മാത്രം, ടെൻഷനറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു പാഡ് മാത്രം ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്യണം. ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്യണതിന് മുമ്പ് ഈ ഒരു ക്രാങ്കിൻ്റെ ഈ ഒരു പൊസിഷനിൽ ചെറിയൊരു ഹോള് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ചെറിയൊരു ഹോള് കാണാൻ സാധിക്കും. നമ്മൾ ഗിയർ ഡ്രമ്മിൽ ഇട്ടതുപോലെ തന്നെ ചെറിയൊരു പിന്ന് ഈ ഭാഗത്തൂടെ വരും. ആ പിന്നും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു പിന്ന് ആ ഒരു ഹോളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ടൈമിംഗ് ചെയിൻ വരുന്ന ആ ഒരു വീൽ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ആ വീലിലും ഇതുപോലൊരു കട്ട് കാണാൻ സാധിക്കും. ഈ കട്ടാണ് ഈ ഒരു പിന്നിലേക്ക് വരുന്നത്. അത് കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം ടൈമിംഗ് ചെയിൻ വെച്ച് കൊടുക്കുക. ടൈമിംഗ് ചെയിനിൻ്റെ വില എന്ന് പറയുന്നത് 228 രൂപയാണ്. 210-ൻ്റെ അതിനുശേഷം ഈ ക്രാങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു കീ കൂടെ വരുന്നുണ്ട്. ആ കീ വെച്ച് കൊടുക്കണം. ചെറിയൊരു സ്ക്വയർ ടൈപ്പ് കീ ആണ് വരുന്നത്. ആ കീ ഇവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്തൊരു പ്രൈമറി ഗിയർ വീല് കൂടെ വരുന്നുണ്ട്. ആ പ്രൈമറി ഗിയർ വീല് വെച്ച് കൊടുക്കുക. ഈ പ്രൈമറി ഗിയർ വീലിൻ്റെ ഈ ഭാഗത്താണ് ടൈമിംഗ് ചെയിനിൻ്റെ മാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പിസ്റ്റൺ ടോപ്പിലാണോ അല്ലെങ്കിൽ ബോട്ടത്തിലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ മാർക്കുള്ളത്. ആ മാർക്ക് വരുന്ന ഭാഗം പുറത്തോട്ടാക്കിയിട്ട് വേണം ഈ ഒരു വീല് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഈ വീലിൻ്റെ ഈ കാണുന്ന ഈ ഒരു കട്ട് ഭാഗം നമ്മുടെ ഈ ഒരു കീയിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത്.
കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിനി ബെല്ല് ഫിറ്റ് ചെയ്യാം, ക്ലച്ച് ബെല്ല് ഫിറ്റ് ചെയ്യണം. ക്ലച്ച് ബെല്ല് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്ലച്ച് ബെല്ല് കൃത്യമായി ചെക്ക് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ക്ലച്ച് ബെല്ല് ചേഞ്ച് ചെയ്യാം, അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് ബെല്ല് കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കുക, അതായത് ഈ ഒരു കാണുന്ന ഈ ഒരു അലുമിനിയം പീസും അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ഭാഗവും തമ്മിൽ ഷെയ്ക്ക് ചെയ്യുന്ന ശേഷം, അതായത് ഒരു ഓപ്പോസിറ്റ് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗിയർ ഇളകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബെല്ലിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് ഇല്ല. ഇനി ഇളകുന്നുണ്ട്, ഷെയ്ക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിവറ്റ്, ഈ കാണുന്ന ഈ ഒരു റിവറ്റുകൾ നമുക്ക് ലേത്തി കൊടുത്ത് ഒഴിവാക്കി ഇതിനുള്ളിലെല്ലാം റബ്ബർ ബുഷ് വരുന്നുണ്ട്, ആ റബ്ബർ ബുഷ് ചേഞ്ച് ചെയ്ത് ഈ ഒരു ഷേക്ക് ഒഴിവാക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് ബെല്ല് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ക്ലച്ച് ബെല്ല് കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നില്ല. അതിനുശേഷം ക്ലച്ച് ബെല്ല് കറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബെല്ലിന്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു വാഷർ വരുന്നുണ്ട്, ആ വാഷർ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ വാഷർ കറക്റ്റായി ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഈ ഭാഗത്ത് ചെറിയൊരു ടാപ്പർ ഉണ്ടാവും. ആ ടാപ്പർ ഭാഗം ഈ ഒരു മെയിൻ ഷാഫ്റ്റിന്റെ ഈ ഒരു ടാപ്പർ ഭാഗത്തോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ ഈ വാഷർ കൃത്യമായി താഴോട്ട് ഇറങ്ങുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാഷർ പകുതിക്ക് വന്ന് നിൽക്കും. അപ്പോൾ അത് നമുക്ക് ഇട്ട് നോക്കിയാൽ തന്നെ കൃത്യമായി മനസ്സിലാവും. ക്ലച്ച് പ്ലേറ്റ് ബെല്ലിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്യുന്ന എളുപ്പത്തിനായിട്ട് രണ്ട് ബോൾട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ പിടിച്ച് കറക്റ്റായിട്ട് ഈ ബെല്ലിൻ്റെ ഈ ഒരു കാണുന്ന ഈ ഒരു ഗ്യാപ്പിലോട്ട് ഈ ഒരു ക്ലച്ച് പ്ലേറ്റിൻ്റെ ഈ ഒരു കട്ട് വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്ലച്ച് പ്ലേറ്റ് കറക്റ്റായിട്ട് ഇതിനുള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ക്ലച്ച് പ്ലേറ്റിൽ ഓയിൽ ഇടാതിരുന്നത് പുതിയ ക്ലച്ച് പ്ലേറ്റ് അസംബ്ലിയോടെ വരുന്നതിൽ ഓയിൽ ആക്കിയിട്ടാണ് വരുന്നത് തന്നെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് പ്ലേറ്റിൽ സെപ്പറേറ്റ് ഓയിൽ ഇടാതിരുന്നത്. അതിനുശേഷം ഈ ഒരു ബോൾട്ട് ഇട്ട് ഈ ഒരു ക്ലച്ച് ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ആ ബോൾട്ട് ഇടുന്നതിന് മുമ്പ് അതിൽ ചെറിയൊരു വാഷർ ഉണ്ടാവും, ഒരു ടാപ്പർ വാഷർ. ഈ വാഷർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഭാഗം ഒരു കുഴി പോലെ ഉണ്ടാവും, ഈ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം മുകൾ ഭാഗത്തോട്ടാക്കി ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രത്യേകം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഓപ്പോസിറ്റ് ത്രെഡുള്ള ഞെട്ടാണ്. അപ്പോൾ ആ ഞെട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗത്തോട്ട് നോക്കിയാൽ ഈ ഒരു ചെറിയൊരു കട്ട് മാർക്ക് കാണാൻ സാധിക്കും. കട്ട് മാർക്കുള്ള ഈ ഒരു ഞെട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്, അതായത് ടൈറ്റ് ചെയ്താൽ ലൂസ് ആവുകയും ലൂസ് ചെയ്താൽ ടൈറ്റ് ആവുകയുമാണ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പുള്ളർ ഉപയോഗിച്ച് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലച്ച് കറക്റ്റായി പെട്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഈ ഒരു രണ്ട് ബോൾട്ടിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഈ ഒരു ഉൾഭാഗം ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ പുറത്തോട്ടും അകത്തോട്ടും വരണം. എന്നാലേ കറക്റ്റ് നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോൾ ഈ ഒരു പ്ലേറ്റ് റിലീസ് ആവുകയും അതുപോലെ തന്നെ ക്ലച്ച് വിടുന്ന സമയത്ത് അത് എൻഗേജ് ആവുകയും ചെയ്യുള്ളൂ. അത് കറക്റ്റായിട്ട് ഫ്രീ ആയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സ്പ്രിങ്ങുകൾ ഇട്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പരിധി വരെ ടൈറ്റ് ചെയ്തത് കൊടുത്തതിന് ശേഷം സ്പ്രിങ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ക്ലച്ച് പകുതി ടൈറ്റ് ചെയ്തു. അതിനുശേഷം ഓരോ സ്പ്രിങ്ങും പുറത്തോട്ടോ അല്ലെങ്കിൽ അകത്തോട്ടോ കയറി നിൽക്കുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും സ്പ്രിങ്ങിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഉള്ളിലോട്ടാക്കി അത് ആ ഒരു ബോൾട്ടിനോട് അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റിനോട് കറക്റ്റായി മാച്ചായി നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഇത് അകത്തോട്ടും പോകാൻ പാടില്ല, അതുപോലെ തന്നെ പുറത്തോട്ടും വരാൻ പാടില്ല. അതിനുശേഷം ഈ അഞ്ച് ബോൾട്ടുകളും കൃത്യമായി ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സിസർ ഗിയറിൻ്റെ പുള്ളർ പുറത്തോട്ടെടുക്കുക. ഇപ്പോൾ ഈ സിസർ ഗിയർ കറക്റ്റായി നമ്മൾ വെച്ചു. അതിനുശേഷം ഈ മാർക്കിംഗ് കൂടെ ചെക്ക് ചെയ്യണം, അതായത് ഈ ഒരു മാർക്കിംഗ്
ഈ ഒരു കേസിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഭാഗത്തും കൂടെ ചെറിയൊരു കട്ട് മാർക്ക് കാണാൻ സാധിക്കും. ഈ കട്ടിനോട് മാച്ച് ചെയ്ത് വെക്കണം. ആ മാച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു ബാലൻസർ ഗിയർ നമ്മൾ വെച്ച അതേ ടൈമിങ്ങിലാണോ എന്നും കൂടെ നോക്കണം. അതിനുശേഷം നമുക്കിനി സിസർ ഗിയറിൻ്റെ ഈ ഒരു പുള്ളർ പുറത്തോട്ട് എടുക്കുക. ഇനി സിസർ ഗിയർ അനങ്ങില്ല. അതിനുശേഷം അതിൻ്റെ കപ്പിട്ടത് ടൈറ്റ് ചെയ്യുക. അതിനു മുമ്പ് അതിലൊരു വാഷർ ഉണ്ടാവും, ആ വാഷർ കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മൂന്ന് ബോൾട്ട് ഇട്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്കിതിലേക്ക് പുതിയ ഓയിൽ പമ്പ് ഫിറ്റ് ചെയ്യണം. എല്ലാ വണ്ടിയും എഞ്ചിൻ പണി എടുക്കുന്ന സമയത്ത് നിർബന്ധമായും ഓയിൽ പമ്പ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓയിൽ പമ്പിംഗ് കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ എഞ്ചിന് കൃത്യമായ ലൈഫ് ഉണ്ടാവുള്ളൂ. എല്ലാം പറഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 415 രൂപയാണ്. ഇതാണ് ഇതിൻ്റെ ഓയിൽ പമ്പിൻ്റെ ഫിൽട്ടർ. രണ്ടോ മൂന്നോ പ്രാവശ്യം ഓയിൽ മാറ്റിയ സമയത്ത് ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം പമ്പ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മൂന്ന് ബോൾട്ടുകൾ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്ലച്ച് സൈഡിൽ റോട്ടർ മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ റോട്ടർ ഫിറ്റ് ചെയ്യുക. റോട്ടർ വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. റോട്ടറും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഓയിൽ മാറ്റുന്ന സമയത്ത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിരിക്കണം. ഞാൻ നേരത്തെയും അത് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ക്ലച്ചിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ടാപ്പർ വാഷർ ഇതിലും ഉണ്ടാവും. അതും കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു കട്ട്നെറ്റാണ് ഇതിൽ വരുന്നത്. ആ കട്ട്നെറ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്പോസിറ്റ് ഒന്നുമല്ല, കറക്റ്റായിട്ടുള്ള ത്രെഡ് തന്നെയാണ്. അതിട്ടതിന് ശേഷം കറക്റ്റായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ റോട്ടറിൻ്റെ കപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ കപ്പിലൊരു പാക്കിംഗ് വരും. അത് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. പൊട്ടിയിട്ടില്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതിൽ മൂന്ന് സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ കൃത്യമായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്കിതിൻ്റെ സിലിണ്ടർ ഇതിലോട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ സിലിണ്ടർ പുതിയതൊന്നുമല്ല, സിലിണ്ടർ ബോർ ചെയ്തിട്ടുണ്ട്. കൃത്യമായി നല്ല രീതിയിൽ ബോർ ചെയ്താലൊക്കെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ സാധിക്കും. പുതിയത് നമ്മൾ മാറ്റണം എന്നൊന്നുമില്ല. സിലിണ്ടർ ബോർ ചെയ്ത് മാത്രം ഇടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ക്രാങ്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടർ പുതിയതിട്ടാലും അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടർ റീബോർ ചെയ്ത് ഇട്ടാലും ആ സിലിണ്ടർ അധികകാലം നിൽക്കില്ല, വീണ്ടും അത് കംപ്ലയിൻ്റ് വരും. അതുകൊണ്ട് തന്നെ ക്രാങ്ക് പണിയെടുക്കുക എപ്പോഴും. എൻജിൻ കംപ്ലയിൻ്റ് വന്നു എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും ബെറ്റർ. ഇത് ഫസ്റ്റത്തെ ബോറിംഗ് ആണ്, അതുകൊണ്ടാണ് പിസ്റ്റണിൽ 0.25 എന്ന മാർക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് പ്രാവശ്യം കൂടെ ബോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി 0.5 അതുപോലെ തന്നെ 0.75 എന്നുള്ള രീതിയിൽ വരും. ഈ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ആരോ മാർക്ക് എക്സോസ്റ്റിന്റെ ഭാഗത്തേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് സൈലൻസറിന്റെ ഭാഗത്തിലോട്ടായിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു മുമ്പായിട്ട് റിങ്സുകളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ റിങ്സ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിയുടെയും റിങ്സ് സെറ്റ് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് കമ്പനിയിലുള്ള ചെറിയ ചെറിയ ആംഗിൾ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ അത് നമുക്ക് നോർമലായിട്ട് ഒരേ ആംഗിളിൽ അല്ലെങ്കിൽ 120 ഡിഗ്രിയിൽ എല്ലാ റിങ്സും സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം പിസ്റ്റൻ്റെ ലോക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ്. അതിനുശേഷം പിസ്റ്റൺ പിന്നിട്ട് ഈ കണക്റ്റിംഗ് റോഡിലേക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പിന്ന് ഇട്ടാൽ മതി. ഒരു പിസ്റ്റൺ ലോക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പിസ്റ്റൺ പിന്നിട്ട് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ പിസ്റ്റൺ ലോക്ക് കൂടെ സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ പിസ്റ്റൺ ലോക്ക് സെറ്റ് ചെയ്യണ മുമ്പ് ഈ ഒരു ക്രാങ്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ലോക്ക് എങ്ങാനും തെന്നിപ്പോയി ഇതിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എൻജിൻ രണ്ടാമത് കൂടെ അഴിക്കേണ്ടതായിട്ടൊരു അവസ്ഥ കൂടെ വരും. അപ്പോൾ കറക്റ്റായിട്ട് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ പിസ്റ്റൺ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ലോക്ക് കറക്റ്റായി പെട്ടു. അതിനുശേഷം
ആ ഭാഗത്തോട്ടൊന്ന് തട്ടി നോക്കുക, ലോക്ക് കറക്റ്റായി പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, കറക്റ്റായി ലോക്കായി. അതിനുശേഷം ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും കൂടെ തട്ടി നോക്കണം. കാരണം പിസ്റ്റൺ ലോക്ക് കറക്റ്റായി പെട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സിലിണ്ടർ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം മൂവ്മെൻ്റ് ആകുമ്പോഴേക്കും ഈ ഒരു ലോക്ക് പുറത്തോട്ട് വന്ന് പിസ്റ്റൺ പിന്നും പുറത്തോട്ട് വന്ന് ഈ ഒരു സിലിണ്ടർ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. സിലിണ്ടറിൽ വരുന്ന രണ്ട് സ്റ്റഡി പിൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ സിലിണ്ടർ പാക്കിംഗ് ആണ് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു സിലിണ്ടർ പാക്കിങ്ങിൽ കുറച്ച് ഗ്രീസ് ആക്കി കൊടുക്കുക. അതിനുശേഷം സിലിണ്ടർ പാക്കിംഗ് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം സിലിണ്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സിലിണ്ടറിനുള്ളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. നമ്മൾ സിലിണ്ടർ താഴ്ത്തുമ്പോൾ പിസ്റ്റണിൽ ലോഡ് വന്ന് പിസ്റ്റൺ താഴോട്ട് പോകാതിരിക്കാൻ ഒരു പിസ്റ്റൺ സ്റ്റോപ്പർ വെച്ച് കൊടുക്കണം. പിസ്റ്റൺ സ്റ്റോപ്പർ വെച്ച് അതിലേക്ക് പിസ്റ്റൺ കറക്റ്റായിട്ട് ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം സിലിണ്ടർ വയ്ക്കുക. അതിനുശേഷം ആ പിസ്റ്റൺ സ്റ്റോപ്പർ പുറത്തോട്ട് എടുക്കുക. ഇനി സിലിണ്ടർ താഴോട്ട് കൊണ്ടുവരിക. അതിനുശേഷം പിസ്റ്റൺ മുകളിലോട്ട് എത്തിക്കുക. സിലിണ്ടറിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് സ്റ്റഡി പിൻ ഇട്ടതുപോലെ തന്നെ മുകൾ ഭാഗത്തും രണ്ട് സ്റ്റഡി പിൻ വരും. ആ പിന്നുകൂടെ വെച്ച് കൊടുക്കുക. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടൈമിംഗ് പാഡ് കൂടെ അതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇനി സിലിണ്ടർ പാക്കിംഗ് വെച്ച് കൊടുക്കുക. സിലിണ്ടർ പാക്കിങ്ങിൻ്റെ വില 106 രൂപയാണ്. കുറച്ചൊന്ന് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഹെഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഹെഡാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹെഡിൻ്റെ രണ്ട് വാൾവും അതുപോലെ തന്നെ വാൾവ് ഗൈഡൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈഡൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു, ഗൈഡൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഹെഡ് ഓറിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 63 രൂപയാണ്. ഈ ഹെഡ് ഓറിംഗ് ചേഞ്ച് ചെയ്യണം. ഈ ഭാഗത്ത് ഈ പ്ലഗിൻ്റെ ഒരു സ്ലീവ് വരുന്നതിൻ്റെ ഈ ഭാഗത്തൊരു ഓറിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തൊരു ഓറിംഗ് വരുന്നുണ്ട്. ചില വണ്ടികളിൽ ഈ ഒരു പ്ലഗിൻ്റെ ഈ ഒരു ഭാഗത്തു കൂടെ ഓയിൽ ലീക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഓയിൽ ലീക്ക് വരുന്നത് ഈ ഒരു രണ്ട് ഓറിംഗ് പോയത് കൊണ്ടാണ്, അല്ലാതെ ഈ ഒരു ക്യാം ക്യാപ്പ് പോയത് കൊണ്ടല്ല. ഈ ഭാഗത്ത് നിന്ന് മാത്രം വരുന്നത് ഈ ഒരു ഓറിംഗ് പോയത് കൊണ്ടാണ്. അപ്പോൾ ആ ഓറിംഗ് മാത്രം ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ആകും. ഇതാണ് ആ രണ്ട് ഓറിംഗ്. ഇത് രണ്ടും നമ്മുടെ ടാപ്പറ്റ് ഡോറിൻ്റെ ഓറിംഗ് ആണ്. അപ്പോൾ അതിനുശേഷം ഓറിംഗ് പുറത്തോട്ട് എടുക്കുക. ഇപ്പോൾ രണ്ട് ഓറിങ്ങും പുറത്തോട്ട് എടുത്തു. ഇപ്പോൾ ഈ ഓറിംഗ് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓറിംഗ് ഭയങ്കര ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ പ്ലഗിൻ്റെ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെ ഓയിൽ ലീക്ക് വരും. അതിനുശേഷം പുതിയ ഓറിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു ഓറിംഗ് നമ്മൾ കറക്റ്റായി ഫിറ്റ് ചെയ്തു. ജസ്റ്റ് വെറുതെ കൈകൊണ്ടൊന്ന് തള്ളിയാൽ തന്നെ ആ ഓറിങ്ങുകൾ കറക്റ്റായി പെടും.
രണ്ട് ഓറിങ്ങും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഹെഡ് നമുക്ക് എൻജിനിലോട്ട് ഫിറ്റ് ചെയ്യണം. ഹെഡ് സെറ്റ് ചെയ്തു. അതിനുശേഷം പ്ലഗിൻ്റെ സ്ലീവ് ടൈമിംഗ് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ബോൾട്ട് കൂടെ വരും, അലങ്കി ബോൾട്ട്. ആ ബോൾട്ട് ഇട്ട് ഈ സ്ലീവിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ് ആണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ക്യാം ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ രണ്ട് ബെയറിംഗ് മാത്രം നമ്മൾ ലേത്തി കൊടുത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ബെയറിങ്ങും അതുപോലെ തന്നെ ചെറിയ ബെയറിങ്ങും. ഇപ്പോൾ കംപ്ലൈൻ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഈ ബെയറിംഗ് ചേഞ്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റ് മുഴുവനായിട്ടും ചേഞ്ച് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അതിനുശേഷം ക്യാം ഷാഫ്റ്റ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ടൈമിംഗ് വീലാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ടൈമിംഗ് വീല് സെറ്റ് ചെയ്യുന്ന മുമ്പ് പിസ്റ്റൺ ടോപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ മാർക്കിങ്ങിലേക്ക് വെച്ച് കൊടുക്കുക. അതായത് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കേസിംഗിൽ ഈ ഒരു മാർക്കിംഗ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രൈമറി വീലിൽ ഈ ഭാഗത്തൊരു മാർക്കിംഗ് കാണാൻ സാധിക്കും. ഈ രണ്ട് മാർക്കിങ്ങും ഒരേ രീതിയിലാണോ വരുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിസ്റ്റൺ ടോപ്പിലായിട്ട് തന്നെയാണ് വരിക. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈമിംഗ് വീല് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാഗ്നറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അത് കൺഫേം ചെയ്യുക. ഇപ്പോൾ കറക്റ്റായിട്ടാണ് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു കോളർ ഉണ്ടാവും, ആ കോളർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടൈമിംഗ് വീല് സെറ്റ് ചെയ്യണം. ടൈമിംഗ് വീല് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ടൈമിംഗ് വീല് ചേഞ്ച് ചെയ്യാത്തത്. ടൈമിംഗ് വീല് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടൈമിംഗ് വെക്കുന്നത് ഈ ഒരു ടി മാർക്ക്, ടൈമിംഗ് വീലിൽ ഈ ഒരു ടി മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടി മാർക്ക് മേൽഭാഗത്തോട്ടായിട്ടും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കട്ട് മാർക്ക് കാണാൻ സാധിക്കും. രണ്ട് വര, ഈ രണ്ട് വര ഈ രണ്ട് കേസിനോട് മട്ടത്തിൽ നിൽക്കുന്ന രീതിയിലുമായിരിക്കണം നമ്മൾ ടൈമിംഗ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ടൈമിംഗ് വീല് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ടൈമിംഗ് വീല് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴ്ഭാഗത്തോട്ട് നോക്കിയാലും മനസ്സിലാവും ഈ രണ്ട് മാർക്കിങ്ങും കറക്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈമിംഗ് വീലിലെ ഈ ഒരു ടി മാർക്കും അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തുള്ള രണ്ട് വരയും ഈ രണ്ട് കേസിനോടും മാച്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈമിംഗ് കറക്റ്റായി എന്ന് മനസ്സിലാക്കാം. എന്നാലും നമ്മൾ മാഗ്നറ്റ് ഇട്ടതിന് ശേഷം കൂടെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം ടൈമിംഗ് ബോൾട്ട് കൂടെ ഇട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് മാഗ്നറ്റും കൂടെ സെറ്റ് ചെയ്താൽ നമുക്ക് എൻജിൻ പണി ഏകദേശം തീർന്നു. ക്രാങ്കിൻ്റെ കവറാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കവർ നമ്മൾ ഇതിലോട്ട് ഫിറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഈ ഭാഗത്തൊരു ഓയിൽ സീൽ കൂടെ വരും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൾസർ വണ്ടികളിലൊന്നും ഈ മാഗ്നറ്റ് സൈഡിലേക്ക് ഓയിൽ വരില്ല. അതിന് കാരണം നമ്മളിവിടെ ക്ലോസ് ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ സീൽ മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഓയിൽ സീൽ കിറ്റായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്, 117 രൂപയാണ്. ഓയിൽ സീൽ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ കവർ ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മൂന്ന് സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വരുന്നത്, ആ സ്ക്രൂ ഇട്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത് നമുക്കിതിൻ്റെ മാഗ്നറ്റ് ആണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ മാഗ്നറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വൺ വേ ക്ലച്ച് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വൺ വേ ക്ലച്ച് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ വൺ വേ ക്ലച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ വൺ വേ ക്ലച്ചിൻ്റെ ബുഷുകൾ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ വൺ വേ ക്ലച്ചിൻ്റെ ബുഷ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും, 104 രൂപയെ വില വരുന്നുള്ളൂ. അപ്പോൾ ആ ബുഷുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകൾ വരില്ല. ഈ വൺ വേ ക്ലച്ചും അതുപോലെ തന്നെ വൺ വേ ക്ലച്ചിൻ്റെ ബുഷൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല. അത് നോക്കിയിട്ട് അതിൻ്റെ ബുഷുകളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. വൺ വേ ക്ലച്ചിൻ്റെ ബുഷുകളൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെൽഫിൻ്റെ വൺ വേ ക്ലച്ചിൻ്റെ വീല് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക.
വീല് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. അതിനുശേഷം ഇനി സെൽഫിൻ്റെ വീലും കൂടെ കറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലൊരു പിന്നു കൂടെ ഉണ്ടാവും. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ബുഷ് കൂടെ ഉണ്ടാവും. ആ ബുഷ് വെച്ച് കൊടുത്തതിന് ശേഷം ക്രാങ്കിൽ ഇവിടെ ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും. ഈ കട്ടിൽ ചെറിയൊരു കീ വരും. ആ കീ വെച്ച് കൊടുക്കുക. ആ കീ നമ്മുടെ ഈ ഒരു മാഗ്നറ്റിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു കട്ട് ഉണ്ടാവും. ആ കട്ടോട് മാച്ച് ആവുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് അത് ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ടൈമിംഗ് ചെയിനിലേക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മൾ ഈ മാഗ്നറ്റ് തിരിക്കുന്ന സമയത്ത് ടൈമിംഗ് ചെയിനും കൂടെ കറക്റ്റ് ആയിട്ട് മൂവ് ആകുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഈ മാഗ്നറ്റിന്റെ 14 ബോൾട്ട് ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വൺ വേ ക്ലച്ചിന്റെ വീല് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ടൈമിംഗ് കറക്റ്റ് ആണെന്നുള്ളത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ മാഗ്നറ്റിന്റെ ഈ ഭാഗത്താണ് അതിന്റെ ടി മാർക്ക് വരുന്നത്. ആ ഒരു ടി മാർക്കും ഈ കേസിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും. ആ കട്ടോട് കറക്റ്റ് ആയിട്ട് മാച്ചായി വെച്ച് കൊടുക്കുക. കറക്റ്റായി വെച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ക്ലച്ച് നോക്കി നമ്മൾ ടൈമിംഗ് വീല് സെറ്റ് ചെയ്തത് കറക്റ്റ് ആണെന്നുള്ളതും കൂടെ ഒന്ന് നോക്കണം. അതുകൊണ്ടോ നമ്മൾ വെച്ചത് കറക്റ്റ് ആണ്. ഈ ഭാഗത്തെ വരയും അതുപോലെ തന്നെ ഈ കേസും എല്ലാം കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ടി മാർക്ക് കറക്റ്റായി മുകൾ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലച്ചിലേക്ക് നോക്കിയാൽ ഈ ഒരു പ്രൈമറി വീലിലെ ഈ ഒരു മാർക്കിങ്ങും അതുപോലെ തന്നെ ക്ലച്ച് കേസിലെ മാർക്കിങ് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്കിനി ക്ലച്ച് കവറും മാഗ്നറ്റ് കവറും അതുപോലെ തന്നെ ഈ ഹെഡിന്റെ ടോപ്പ് കവറൊക്കെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പം മാഗ്നറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ഓയിൽ സീൽ നമുക്ക് ആദ്യം വെച്ചു കൊടുക്കാം. ഓയിൽ സീൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പരിപാടി അതോടെ കഴിഞ്ഞു. അപ്പോൾ ഗിയർ ഷാഫ്റ്റിന്റെ ഓയിൽ സീൽ വെച്ച് കൊടുക്കുക. അത് നമ്മുടെ ഓയിൽ സീൽ കിറ്റിൽ തന്നെ എല്ലാ ഓയിൽ സീലും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിന്റെ ഓയിൽ സീലും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ സ്പ്രോക്കറ്റിന്റെ ഭാഗത്ത് ചെറിയൊരു ബുഷ് കൂടെ വരുന്നുണ്ട്. ആ ബുഷും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി മാഗ്നറ്റ് പാക്കിംഗ് വെച്ച് മാഗ്നറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പാക്കിംഗ് കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം മാഗ്നറ്റ് കവർ ഇതിലേക്ക് വെച്ച് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈമിംഗ് വീല് ഫുള്ളായി ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് മാഗ്നറ്റ് സൈഡും കൂടെ നോക്കി ടൈറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേറെ ഒന്നും ടൈറ്റ് ചെയ്യാനില്ല. അതിനുശേഷം നമുക്കിനി ഈ ഭാഗത്ത് മുഴുവൻ പേസ്റ്റ് ആണ് വരിക. ഇവിടെ പാക്കിംഗ് വരില്ല. പേസ്റ്റ് ഇട്ട് നമുക്ക് ഹെഡിന്റെ കവർ കയറ്റാം. ഈ ഭാഗത്ത് ക്യാമിന്റെ ഒരു ക്യാപ്പ് കൂടെ വരുന്നുണ്ട്. 35 രൂപയാണ് അതിന്റെ വില വരുന്നത്. അപ്പൊ ഈ ക്യാപ്പിലും കറക്റ്റ് ആയിട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഹെഡിന്റെ കവറാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. റോക്രാം, രണ്ട് റോക്രാമും കംപ്ലൈന്റുകളൊന്നും ഇല്ല. അതിന്റെ ബോളുകളോ ഒന്നും കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് റോക്രാം ചേഞ്ച് ചെയ്യുന്നില്ല. റോക്രാം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്. റോക്രാം കംപ്ലൈന്റ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് എഞ്ചിൻ പണി ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ റോക്രാം കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അത് ഈ ഭാഗത്തും കൂടെ കുറച്ചൊന്ന് പേസ്റ്റ് ആക്കി കൊടുക്കുക. ഹെഡ് കവർ ഇതിലേക്ക് കറക്റ്റായി വെച്ച് കൊടുക്കുക.
അതിനുശേഷം അതിൻ്റെ ബോൾട്ടുകളിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മേലെ 4x14 ബോൾട്ടാണ് വരുന്നത്. ആ 4x14 ബോൾട്ടുകളിലും ഓരോ കോപ്പർ വാഷർ കൂടെ ഉണ്ടാവും. ആ വാഷർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് 8 ബോൾട്ടുകൾ വരുന്നുണ്ട്, 6. ആ 6 ബോൾട്ടുകൾ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗത്ത് വരുന്നത് 2 നീളം കൂടിയ ബോൾട്ടുകളാണ്. ഈ ബോൾട്ടുകളൊക്കെ ഇടുന്ന സമയത്ത് ത്രെഡ് ലോക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ബജാജിൻ്റെ ഫുൾ പാക്കിംഗ് കിറ്റ് വരുന്നതിൽ ത്രെഡ് ലോക്ക് കൂടെ വരുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ 2 പ്ലഗുകളും കൂടെ ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്കിനി ഈ ഒരു പൈപ്പ് ഈ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്, അതും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കാലിപ്പറിൻ്റെ ബ്രേക്ക് ഹോസിലൊക്കെ വരുന്നത് പോലെയുള്ള ബോൾട്ടാണ് വരുന്നത്, ഹോളുള്ള ബോൾട്ട്. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡിലും ഓരോ കോപ്പർ വാഷർ കൂടെ വരുന്നുണ്ട്. അത് കൃത്യമായി ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്കിതിൻ്റെ ടെൻഷനറാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ടെൻഷനറിൻ്റെ വില എന്ന് പറയുന്നത് 207 രൂപയാണ്. ഇപ്പോൾ 2 വാൾവ് നമ്മൾ പ്രോപ്പറായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 വാൾവ് ഡോറുകൾ ഇട്ട് കൊടുക്കുക. ആ വാൾവ് ഡോർ ഇടുന്നതിന് മുമ്പ് ഈ 2 ഓറിംഗ് കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്തൂടെ ഓയിൽ ലീക്ക് വരും. നമ്മൾ ഓറിംഗ് കിറ്റ് വാങ്ങിയതിൽ ഈ 2 ഓറിംഗ് കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് കവറാണ് പിടിപ്പിക്കാനുള്ളത്. ക്ലച്ചിൻ്റെ സെൻറ്ററിൽ വരുന്ന ബെയറിംഗ് ആദ്യം വെച്ച് കൊടുക്കുക. അതിനുശേഷം ക്ലച്ച് പാക്കിംഗ് ആണ് ഇടേണ്ടത്. ക്ലച്ച് പാക്ക് ഇടുന്നതിന് മുമ്പ് 2 ഭാഗത്തെ സ്റ്റഡി പിന്ന് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്ലച്ച് പാക്കിംഗ് വെച്ച് കൊടുക്കുക. നമുക്ക് കവർ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. സെൽഫ് മോട്ടറും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ക്ലച്ച് കവർ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബോൾട്ടുകൾ ഇട്ടത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിലെ മുഴുവൻ വർക്കുകളും ഫിനിഷ് ചെയ്തു. നമ്മുടെ എഞ്ചിൻ വണ്ടിയിലോട്ട് കയറ്റി, അതുപോലെ തന്നെ സൈലൻസർ എല്ലാം പിടിപ്പിച്ചു. അതിനുശേഷം നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ പമ്പിംഗ് ജസ്റ്റ് നല്ല പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കൃത്യമായ ഓയിൽ പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓയിൽ പമ്പിംഗ് ഒക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഗിയർ വീലും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം, കാരണം ഗിയർ വീലൊക്കെ നമ്മൾ സെറ്റ് ചെയ്താണ്. എല്ലാ ഗിയറും കറക്റ്റായി വീഴുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ഗിയർ കറക്റ്റായി വീണു. അതിനുശേഷം സെക്കൻഡ് ഇട്ട് നോക്കുക. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 5 ഗിയറും കറക്റ്റായി വീഴുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ എൻജിൻ വർക്ക് കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.